Welcome to Cook House Magic. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഇനി ഞാൻ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പല്ലി ശല്യം എസ്പെഷ്യലി നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഒരുപാട് പേരും ഫേസ് ചെയ്യാറുണ്ട് അപ്പം അതിനൊരു സൊല്യൂഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ വർഷങ്ങളായിട്ട് പല മരുന്നുകളും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ചെങ്ങന്നൂരിൽ നിന്നാണ് എൻ്റെ വീട് ചെങ്ങന്നൂരിൽ അപ്പം ചെങ്ങന്നൂരിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത് നമുക്ക് ഓൺലൈനിൽ കിട്ടില്ല ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്നും കിട്ടത്തില്ല ലോക്കൽ ഷോപ്സിൽ എസ്പെഷ്യലി നമ്മൾ വളമൊക്കെ വാങ്ങിക്കാൻ പോകുന്ന കടകളിൽ ഈ ഒരു മരുന്ന് നമുക്ക് കിട്ടും ഇതിൻ്റെ പ്രൈസ് 30 rupees ആണ് ഒരു 6 months ബാക്ക് ഇതിൻ്റെ പ്രൈസ് 10 rupees ആയിരുന്നു ഇപ്പം റീസെൻ്റ് ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ 30 rupees ആണ് അപ്പോൾ അവർ പറഞ്ഞത് ഇനി ഇത് വീണ്ടും കൂടും ഒരു 50 rupees ആവുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങളൊരു 3 bags സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം പിന്നെ ഇപ്പം ഇതാണ് മരുന്നിൻ്റെ പേര് മീഥൈൽ കാർബണേറ്റ് 2% ഈസി പിന്നെ പാക്കിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് നമ്മളെങ്ങനെയാണ് ഇത് മിക്സ് ചെയ്ത് വെക്കേണ്ടതെന്നൊക്കെ അപ്പോൾ ഇതിലെഴുതിയിരിക്കുന്നത് ബിസ്ക്കറ്റ് പൊടിയിലോ ചോറിലോ മിക്സ് ചെയ്ത് വെക്കാനാണേ ചോറിൽ മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിൽ ബിസ്ക്കറ്റിൽ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ ഇപ്പം ഞാനിത് പാക്ക് തുറന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇതുപോലൊരു ചെറിയൊരു ഒരു പാക്കിലാണ് ഈ മരുന്ന് കിട്ടുന്നത് ഒരു വയലറ്റ് കളറിലുള്ള കുഞ്ഞു കുഞ്ഞ് ഗ്രാനുൾസാണേ ഇത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ അറ്റ് എ ടൈം മുഴുവൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും എടുക്കുക വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം ഒന്നും എടുക്കരുതേ ബിസ്ക്കറ്റ് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിക്കുക ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് വളരെ കുറച്ച് മരുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് ഒരു പാക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 to 6 times ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇത്രയും മതി ഇനി ഈ പാക്ക് നന്നായിട്ട് സീൽ ചെയ്ത് കുട്ടികളൊന്നും എടുക്കാത്ത രീതിയിൽ സേഫായിട്ട് വെക്കുക ഇത് നമ്മളൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ പോർഷൻസ് നമ്മൾ പല്ലി എവിടെയാണോ കൂടുതൽ കാണുന്നത് അവിടെയൊക്കെ വെച്ച് കൊടുക്കാം നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ വിൻഡോസിൻ്റെ സൈഡിൽ അതുപോലെ ഡൈനിങ് ടേബിളിൽ അവിടെയൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ ഈ പാക്കിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കീപ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ നമ്മളിത് വെക്കുമ്പം നൈറ്റ് കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം വെക്കുക എന്നിട്ട് ഏർലി മോർണിംഗ് കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ക്ലീൻ ചെയ്ത് മാറ്റുക ഓക്കെ കുട്ടികളുള്ള വീടാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം നമ്മൾ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു നൈറ്റ് ടൈമും കൊണ്ട് മിക്ക പല്ലികളും നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒഴിവായി കിട്ടും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ പല്ലി എല്ലാം ഒഴിവായി കിട്ടും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺഡ് ബൈ